ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഏഷ്യാനെറ്റിന്റെ പേജിലൂടെ ഒരിക്കൽ കൂടി ലൈവ് വരാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾ എല്ലാവരും ഏഷ്യാനെറ്റിന്റെ ലൈവില് ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം സ്റ്റാർ സിംഗർ സീസൺ 8-ന്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റാർ സിംഗർ സീസൺ 18 രണ്ട് കണ്ടസ്റ്റൻസ് റെഡി ആയിട്ട് ഇപ്പോ ഉണ്ട്. അപ്പോ നിങ്ങൾ പ്രേക്ഷകർ എല്ലാവരും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും റിക്വസ്റ്റുകളും ഒക്കെ നിങ്ങൾ ലൈവിലൂടെ അറിയിക്കാം. അപ്പോ നമ്മുടെ കണ്ടസ്റ്റൻസ് പാടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ ലൈവിലേക്ക് സ്റ്റാർ സിംഗർ സീസൺ 8 കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാം. അഖിൽ ദേവ് ഫ്രം വയനാട്. ഹായ്, ഹലോ, ഹായ്, ഹായ് അഖിൽ. നമസ്കാരം ചേച്ചി. ഹായ്. ഓ, സുഖം സുഖമായിരിക്കും ചേച്ചി. വയനാട് എവിടെയാണ് സ്ഥലം? വയനാട് 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 കൽപ്പറ്റ. ശരി. നമ്മള് ഫസ്റ്റ് ടൈം ലൈവ് വരുന്നത്, അപ്പൊ അത് അതുകൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ അഖിൽ ദേവിന്റെ അടുത്ത് ചോദിക്കാനുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത ആളെ കൂടി ഇൻവൈറ്റ് ചെയ്യാം. മോസസ് ടോബി ഫ്രം ട്രിവാൻഡ്രം. മോസു, സുഖല്ലേ? സുഖം. മോസു ഇന്ന് ഭയങ്കര വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ്. മൈക്ക് ഒക്കെ റെഡിയാക്കി, കീബോർഡ് ഒക്കെ ഉണ്ടെന്ന് തോന്നല്ലേ? നല്ലൊരു ട്രീറ്റ് തന്നെ തരാനായിട്ട് റെഡി ആയിട്ട് നിപ്പുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അഖിലിനോട് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കട്ടെ. അഖിലിന്റെ കാര്യങ്ങൾ, കുറെ കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ലായിരുന്നു. വീട്ടിൽ ആരൊക്കെയാ പാട്ട്? എല്ലാവരും കലാകാരന്മാരാന്ന് പറഞ്ഞായിരുന്നു വീട്ടില്. അതെ ചേച്ചി, വീട്ടില് അമ്മ വീണയായിരുന്നു മെയിൻ പഠിച്ചത് ചെമ്പൈയില്. അച്ഛൻ ഡാൻസ് ടീച്ചറാണ്. ചേച്ചി ബി എ ഭരതനാട്യം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതേപോലെ ചേച്ചിയുടെ ഹസ്ബൻഡും സെയിം ഡാൻസറാണ്. ബി എ ഭരതനാട്യം കഴിഞ്ഞ് ക്ലാസ് ഒക്കെ എടുക്കും. സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം എക്സ്പീരിയൻസ് എന്താ? ഫുൾ പൊളിയാണ്. എന്താ പറയാ, ഞാൻ മുമ്പുണ്ടായിരുന്ന പോലെ അല്ല ഇപ്പൊ. എല്ലാവർക്കും മനസ്സിലാവത്തൊക്കെ ഉണ്ട് ഇപ്പൊ. പിന്നെ എന്താ, സിംഗിങ് ആണെങ്കിൽ ഒരുപാട് ഒരുപാട് ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടോ? മോസു മൈക്കിൽ കൂടെ ഒന്ന് വിളിച്ചു പറയൂ. ഇപ്പൊ കേക്കുന്നല്ലോ പറഞ്ഞപ്പോഴേക്ക് മനസ്സിലായി, എല്ലാം പിടികിട്ടി. ശരി, അപ്പോ ഭയങ്കര ഒരു ഡ്രീം ആയിരിക്കുമല്ലോ എല്ലാവരുടെയും സ്റ്റാർ സിംഗർ അതുപോലെ റിയാലിറ്റി ഷോ വരുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കുറച്ച് ഇത്രയും നാളും കിട്ടിയിട്ടുണ്ടാവും. ഇനിയും കുറെ എക്സ്പീരിയൻസ് കിട്ടട്ടെ. അതോടൊപ്പം നമുക്ക് ഇന്നത്തെ ലൈവില് ഒരു സൂപ്പർ പാട്ട് തന്നെ കേൾക്കാം. ആരാ ആദ്യം പാടുന്നേ? മോസ് പാടുന്ന. शोखियों में डूबिए गाए चेहरे से झलकी हुई है जुल्फ की घनी घनी घटाए शान से झलकी हुई है लहराता जल है चेहरे से बादल बाहों में भरी है जैसी चांदनी रूप की चांदनी मैं अगर कहूँ तुम साहसी कायनात में नहीं है कहीं तारीफ ये भी तो सच कुछ भी नहीं तुमको पाया है तुझे से कोई प्रेमी क्यों बोल നീയും ഞാനും നീരിൽ വീണും പൂക്കൾ ഓണങ്ങൾ ഏതോ തീരിൽ പകലറിയാതിരമറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ അപ്പോ ഭയങ്കര രസം കേക്കാൻ. പാടിക്കൊണ്ട് തന്നെ വായിച്ചുകൊണ്ട് പാടുക ഭയങ്കര രസമാണ് കേക്കാനായിട്ട്. അപ്പൊ എന്തായാലും കുറെ പാട്ടുകൾ പ്രതീക്ഷിക്കാം. ഇതുപോലത്തെ ഞാൻ എന്റെ ഫേവറേറ്റ് സോങ്ങും ചോദിക്കാം ഞാൻ പ്രേക്ഷകയായിട്ട്.
ഓക്കെ, അപ്പം അഖിൽ അഖിലിന്റെ സൂപ്പർ പാട്ട് കേക്കാം. ആ ഏത് പാട്ടാ പാടാ? ആ ഞാൻ ഒരു രണ്ടു വരി ശാസ്ത്രങ്ങളിൽ പാടിയ പാട്ട് തന്നെ പാടാം. அவ்வாறு நோக்கினான் எவ்வாறு நாடுவே, கண்ணாடி முன்னின்று பார்த்து கொன்றே, ஒன்றாக செய்திட ஒரு நூறு நாடகம், ஒத்திகைகள் செய்து எதிர்பார்த்திருந்தே, எதிர்பாராமலேயவன் ஓ பின்னிடிந்து வந்து என்னை பம்பரமை சுழற்றி விட்டு உலகுண்ட பெருவாயன் எந்த வாயோடு வாய்ப்பதித்தார். இன்று பூலோகம் என்றொரு பொருள் உள்ளதி, இந்த பூங்கோதை மறந்தாளடி. உன்னை காணாத நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. நிதம் காண்கின்றவான் கூட நிஜமல்ல, இதம் சேர்க்கும் கனா கூட சுகமல்ல, நீ இல்லாமல் நான் இல்லையே. உன்னை காணாமல் கமதனி சாணிதபமகமரிகரிச, உன்னை காணாத பின் நெஞ்சு தடுமாறுதே, விதையில்லாமல் வேறில்லையே. വിശ്വരൂപം പാടത്തില് ശങ്കർജി പാടിയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാ റീസെന്റ് സോങ്സില്. അപ്പൊ എന്തായാലും സ്റ്റാർ സിംഗറിലെ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയ പാട്ടാല്ലേ ഇത്. സൂപ്പർ സൂപ്പർ. അപ്പോ പിന്നെ വേറെ ആരൊക്കെയാണ് വീട്ടില് കൂടുതൽ ഇത് തരുന്നത്, സപ്പോർട്ട് തരുന്നത്? അച്ഛൻ സംസാരിച്ച, അച്ഛന്റെ കാര്യം പറഞ്ഞായിരുന്നു. അതല്ലാണ്ട് വീട്ടിലെല്ലാരും പിന്നെ എന്താ പറയാ, ഈ ഫീൽഡ് തന്നെ ആയതുകൊണ്ട് സപ്പോർട്ടിന് കുറവൊന്നുമില്ല, എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തരുന്നത് വീട്ടില്, എന്താ പറയാ, ഞങ്ങൾ അങ്ങനെ പാട്ട് ഡിസ്കഷൻ ജഗിള് ചെയ്യാറില്ല. പിന്നെ എന്റെ ഹെൽപ്പ് ചെയ്യാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാർസിംഗിൽ തന്നെ അവിടെ വന്ന് ഫൈനൽ ഓഡീഷന് വന്ന് പരിചയപ്പെട്ട നമ്മുടെ ചേച്ചി ഉണ്ട്, അനുഷ്ക ചേച്ചി പറഞ്ഞിട്ട്. ചേച്ചി പാട്ടിന്റെ കാര്യത്തില് ഞങ്ങളുടെ ശക്തിയാണ് ചേച്ചി. അനുഷ്ക എനിക്കും നല്ലൊരു ഫ്രണ്ടാണ്. അപ്പൊ ഒരുപാട് നല്ല ടാലന്റഡ് സിംഗറും കൂടിയാണ്, അതുപോലെ നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും പാട്ടിനോട് സംബന്ധിച്ച്. അതല്ലേ ചേച്ചി പാട്ടിന്റെ കാര്യത്തില് നല്ലോണം ഹെൽപ്പ് ചെയ്യാറുണ്ട്, സെലക്ട് ചെയ്യാനും അതേപോലെ കറക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ പാട്ടിന്റെ കാര്യത്തില് അങ്ങനെ. അപ്പൊ അനുഷ്കയ്ക്ക് ഈ ഒരു ലൈവിൽ ഞങ്ങളുടെ മൂന്ന് പേരുടെ ഹായ്. ചേച്ചി മോസു അടുത്ത പാട്ട് ഏതാ? അടുത്ത ഞാൻ പാതിരാമണി ഏതോ പറഞ്ഞു സോങ്. മൗനവും മാതയും വ്യാമോഹജ്വാലയാലുതയാൻ്റെ ലോകം നീ മറന്നോ, എൻ്റെ ലോകം നീ മറന്നോ, ഓർമ്മ പോലും ഹംസഗീതം പാടി വീണക്കൂവികളോ പിന്നിരാതിരയും
നീലാൽമുഖിതോരം ചന്ദ്രഹൃദയം തേങ്ങി വേറൊരു വേറെ ഫീല്, വേറെ ലോകത്തേക്ക് പോയി. സൂപ്പർ സൂപ്പർ. അപ്പൊ നമുക്ക് കുറച്ച് കമന്റ്സ് നോക്കാം. എല്ലാരും ഹായ്, എപ്പോഴത്തെയും പോലെ എല്ലാവരുടെയും ഹായ്. ആദ്യം അർജുൻ, ശശിധരൻ ഹായ്, മഹേഷ് ഹായ്, റോക്കി ഹായ്, അമർജിത് ഹായ്, ഹലോ എല്ലാവർക്കും ഹായ്. ബ്രിജേഷ് രാമചന്ദ്രൻ, ഞാനൊരു പാട്ട് പറയട്ടെ, സുന്ദരിയേവ ആൽബം സോങ് പാടുമോ, ആർക്കെങ്കിലും അറിയോ? മറ്റേ സുന്ദരിയേവ ആ പാട്ടായിരിക്കും ഉദ്ദേശിച്ചത്. കുഴപ്പമില്ല, കുഴപ്പമില്ല, അറിയില്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ട് നോക്കാം. അർജുൻ ഹായ്, അർജുൻ സുഖമാണോ ചേട്ടന്റെ? സുഖം ചേട്ടാ. നമ്മുടെ സഞ്ജുക്ത ഉണ്ട്, ഹായ് അഖിലേട്ടാ മോസു. അതേപോലെ നമുക്ക് മോസുനൊരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്, അതായത് സൂന സൂന പാടുമോ ചോദിച്ചിട്ട്. അപ്പൊ നമുക്ക് അഖിലൊരു പാട്ട് കേട്ടിട്ട് മോസുലേക്ക് വരാം. അഖിൽ, അപ്പൊ വേറെ ഏത് ജോണർ പാട്ടുകളാണ് കൂടുതലും ഇഷ്ടം? ഇപ്പൊ മലയാളം സോങ്സ്, മെലഡീസ്, സെമി ക്ലാസിക്കൽ എല്ലാം നമ്മൾ റിയാലിറ്റി ഷോയിൽ പാടും, അതോടൊപ്പം ഹിന്ദി ഫാസ്റ്റ് ഒക്കെ പാടും. എങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും? വ്യത്യസ്തമായിട്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നാടൻ പാട്ട് പാടിയിരുന്നു. അപ്പോ ലൈക്ക് അത് നമ്മുടെ വയനാടിന്റെ ശൈലിയിലുള്ള ഒരു സംഭവം, അതിന്റെ നാടൻ പാട്ട് തുടങ്ങുന്നതിനും ഒരു വിരുദ്ധം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. ഇവിടത്തെ നമ്മുടെ എന്താ പറയാ, ഇവിടുത്തെ ട്രഡീഷണൽ ട്രൈബ്സിന്റെ ഇടയിൽ പാടുന്ന, അത് പാടുന്നതിന് മുമ്പ് എല്ലാരും പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ഒരു സംഭവം. അവര് പ്രാർത്ഥിച്ചിട്ടാണ് പാടാൻ തുടങ്ങുന്നത്. ആദ്യ പിറന്ന മുത്തപ്പന്മാരെ, കുലോ പിറന്ന മുത്തിമാരെ, ഞങ്ങൾക്കറിവുമില്ലേ തിരുവുമില്ലേ, ഞങ്ങൾക്കറിവുമില്ലേ തിരുവുമില്ലേ, 4 കോടി 42 ഈശ്വരന്മാരെ തുണയായി വന്നിരിക്കണം എന്റപ്പനപ്പൂപ്പന്മാരെ, 4 കോടി 42 ഈശ്വരന്മാരെ തുണയായി വന്നിരിക്കണം എന്റപ്പനപ്പൂപ്പന്മാരെ, നിങ്ങളുടെ കർമ്മം കൈപ്പറ്റണട്ടോ, ഞങ്ങളുടെ കർമ്മം കൈപ്പറ്റണട്ടോ രണ്ടപ്പനപ്പൂപ്പന്മാരെ, നാട്ടിലെല്ലാം കണ്ടാന്റെ കള്ള് കൈക്കൊത്ത കർമ്മം അറിവില്ല തിരുവില്ല പൈതങ്ങളെ, നാട്ടിലെല്ലാം കണ്ടാന്റെ കള്ള് കൈക്കൊത്ത കർമ്മം അറിവില്ല തിരുവില്ല പൈതങ്ങൾ എന്റപ്പനപ്പൂപ്പന്മാരെ. സൂപ്പർ സൂപ്പർ സൂപ്പർ, ഭയങ്കര രസമുണ്ട് കേക്കാൻ. അത് കൂടുതലും അവിടുത്തെ നാട്ടുകാരല്ലേ കൂടുതലും? അതേപോലെ വേറെ ഏതൊക്കെ പാട്ടുകള് അറിയാം പുതുതായിട്ട്? വേറെ എന്താ പറയാ, കൊറെ കേക്കും അല്ലേ ഇങ്ങനത്തെ പാട്ടുകൾ? എന്തായാലും നമുക്കും ഒരു അറിവ് പകർന്നു തന്നതിന് ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും മോസുവിന്റെ അടുത്ത പാട്ട് കേൾക്കാം. सोना सोना तेज कहे आ जा रे, सोना सोना तेज कहे आ जा रे, आ जा सजर घर आ जा रे, बैरागन हवाए सजाए तेरी राह, व्याकुल सी दिशाए बुलाए बन के पाए,
ऋतुओं के सब मेले तुझे ढूंढे आए अलबेले, देश राग छेड़ा है मिल के आओ निसारे सोना 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 सोना, रेज कहे आ जा रे सजन घर आ जा रे। ओह मैन അത് ഇത്രയും ഭയങ്കര ടഫായിട്ടുള്ള ഒരു പാട്ട് ഭയങ്കര ഈസി ആയിട്ട് അങ്ങ് പാടുവാണ്. അതേപോലെ നിങ്ങൾ പാടുമ്പോഴേ ഇങ്ങനെ ടഫായിട്ടുള്ള സോങ്സ് ഒക്കെ എടുക്കുമ്പോഴേ നമ്മുടെ അമ്മമാര് കുട്ടികള് പാടുമ്പോ ഇങ്ങനെ ഇരിക്കുമല്ലോ, ഇങ്ങനെ ആ ഒരു ഇതിലെ ഞാൻ ഇരിക്കുന്നു ഓരോ തവണ. അപ്പൊ എന്തായാലും ഈ പാട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവോ സ്റ്റേജില്? അന്ന് പറഞ്ഞായിരുന്നു, അന്ന് ഈ പാട്ട് പാടുകയായിരുന്നു അല്ലേ? അന്നത്തെ ലൈവിലും പാടിയിരുന്നു തോന്നുന്നു. ആ സുധാമന്ത്രം പാടി, അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഇത് ചോദിച്ചത് നമ്മുടെ സഞ്ജുക്തയാണ്. സഞ്ജുക്ത എന്തായാലും ഹാപ്പി ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നയോമി ആൻഡ് അഖിലെ പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ പാട്ട് പാടുമെന്ന് അർജുൻ ശശിധരൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോ അഖിലൊരു പാട്ട് കേട്ടിട്ട് ആ പാട്ട് റെഡി ആക്കി വെച്ചോക്കാം. ഞാൻ പ്രാണസഖി പാടാം. പഠിക്കും. എങ്കിലുമെന്നോ മലാൾക്കു താമസിക്കാനിൻ കരളിൽ, എങ്കിലുമെന്നോ മലാൾക്കു താമസിക്കാനിൻ കരളിൽ, തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്താം, മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ, മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ, കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോക, പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീഥികളിൽ വേണുതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. പ്രാണസഖി പാട്ട് ഒരുപാട് പേര് പാടുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഒരു ഇംപ്രൊവൈസേഷൻ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര രസമായിട്ട് പാടി. അതും ചിലവർക്ക് ഇംപ്രൊവൈസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയാല് ഭയങ്കര ഒരു ഇതായിരിക്കും അല്ലേ, ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും. ഭയങ്കര രസമുണ്ട് ആ മായ മായ ആ ഭാഗമൊക്കെ എടുത്തപ്പോഴേ. അഖിലിന്റെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ്? എന്റെ പ്രാക്ടീസ് ഞാൻ അങ്ങനെ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടില്ല എനിക്ക് അതിനെക്കുറിച്ച്. അപ്പോ പിന്നെ ഞാനിങ്ങനെ എനിക്ക് പറ്റാത്ത പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുക. പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല, പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുള്ളൂ. പക്ഷെ ഒരുപാട് മ്യൂസിക്കുകൾ കേൾക്കാറുണ്ട് അല്ലെ, പല പല വെറൈറ്റീസ് പാട്ടുകൾ ലിസൺ ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഇത്. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ചില ഇംപ്രൈസേഷൻ കേൾക്കണം, ഭയങ്കര രസമാണ് കേൾക്കാൻ. താങ്ക് യു. അതുതന്നെ ആയിരിക്കും ആ ഒരു അഡ്വാൻറ്റേജ്, ആ പ്ലസ് പോയിന്റ്. അപ്പൊ എന്തായാലും മോസു റെഡിയാണോ പാട്ട്? Wow.
मुझमें कहीं बाकी थोड़ी सी है जिंदगी, जगी धड़कन नहीं जाना जिंदा है तो अभी कुछ ऐसी लगन इस लम्हे में है, ये लम्हा कहा था मेरा अब है सामने इसे छोड़ूं जरा मर जाऊं या जी लूं जरा खुशियां चूम लूं या रो लूं जरा मर जाऊं या जी लूं जरा। मैन बोली बोली ഈ പാട്ട് എപ്പോ കേട്ടാലും ഞാൻ എന്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവുമല്ലോ ഈ പാട്ട് കേൾക്കുമ്പോ എന്താണെന്ന് അറിയത്തില്ല, ഓട്ടോമാറ്റിക്കലി കണ്ണീന്ന് വെള്ളം വരും, ഭയങ്കര കരച്ചിൽ ഇത് വരും. ഇപ്പൊ അങ്ങനെ ഇത് കേൾക്കുമ്പോ കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു മോസു പാട്ട്. ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോ ഫുള്ളും പാട്ടറിനാ എനിക്ക് ചേച്ചി. എന്തായാലും ഇനി വരൂ, ഒരു ദിവസം ഞങ്ങളുടെ അടുത്തേക്ക് വരൂ നേരിട്ട്. ഒരു പ്രാവശ്യം എല്ലാരെയും വന്നായിരുന്നു ഏഷ്യാനെറ്റ് ഷൂട്ടിന് വന്നപ്പോ എല്ലാരെയും കണ്ടായിരുന്നു. ഞാൻ അഖിലിനെ കണ്ടില്ല എന്ന് തോന്നുന്നു അന്ന്. ഞാൻ കണ്ടിരുന്നു, ചേച്ചിയും ചേട്ടൻ നമ്മുടെ കേറി പോകുന്ന അവിടെ കാണിച്ചിട്ട് പോയാ ചേച്ചി മറന്നുപോയി. അടുത്ത പ്രാവശ്യം വരുമ്പോ എന്തായാലും നമുക്ക് കൊറേ പാട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം കേക്കാം. അപ്പോ നമ്മുടെ ഈ പാട്ട് ചോദിച്ച അർജുൻ ശശിധരൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു, താങ്ക്സ് ദാ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ ദേവനന്ദ മോസു എന്ന് വിളിച്ചിട്ടുണ്ട്. മോസസെ വേറെ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നയോമി. അതേപോലെ നമ്മുടെ അഖിൽ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഖിലേ എന്ന് വിളിച്ചിട്ടുണ്ട് മുഹമ്മദ് സഫാൻ. മുഹമ്മദ് ഹായ് സഫാൻ, രണ്ടാണോ എനിക്ക് ആരാന്ന് മനസ്സിലായിട്ടില്ല. മുഹമ്മദ് അഖിലിന്റെ ആരാധകനായിരിക്കും. അതല്ല, നമുക്ക് ഐഡി കാണുന്നില്ലല്ലോ. കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പോ മോസസ് ഏക് പ്യാർ കാ നഗ്മാ ഹേ പാട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അറിയാം, നയോമിയാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും അതും അടുത്ത പാട്ട് കേട്ടിട്ട് പാടാം. അഖിലിന്റെ നമുക്ക് വേറൊരു അഖിലിന്റെ എന്തേ എന്നും വന്നില്ല ഹലോ കേക്കണ്ടോ? മോസു ഡി ഷാർപ്പ് ഒന്ന് മോസു ആ ശ്രുതി ഒന്ന് പിടിക്കോ. മയണി കണ്ണിന്റെ മഞ്ചാടിക്കടവത്ത് മണിമാരൻ വരുന്നതും കാത്ത് കസ്തൂരി നിലാവിന്റെ കനവ് പുൽപ്പായയിൽ ഉറങ്ങാതിരുന്നോളെ ഉറങ്ങാതിരുന്നോളെ. എന്തേന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം ഇട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോ പിൻകിന്നരൻ ആകാശത്തോ പിൻകിന്നരൻ. മണിവളത്തിളങ്ങണ കയ്യാലെ വിരഞ്ഞുട്ടി വിളിക്കണതാരാണ് മണിവളത്തിളങ്ങണ കയ്യാലെ
വീരൽ ഞൊട്ടി വിളിക്കണതാരാണ് മുഴുതിങ്കൾ ഉദിക്കണ മുഖിലോരം മുരശൂലി മുഴക്കണതാരാണ് മുഴുതിങ്കൾ ഉദിക്കണ മുഖിലോരം മുരശൂലി മുഴക്കണതാരാണോ വിളക്കിന്റെ നാളം പോലെ പൊന്തൂവൽ വീശും മാറ്റേറും മഴപ്രാവേ ഓ കളിയാടി പാടാ നേരമാ അസലായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അതേപോലെ അതിന്റെ വിരുത്തം ആദ്യത്തെ സ്റ്റാർട്ടിങ് എടുക്കുന്ന പ്രതീക്ഷയില്ല, പാട്ടി തുടങ്ങും വിചാരിച്ചു. എന്താ പറയണോന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര പാടിയ പാട്ട്. ആ അതറിയാം, ഇപ്പൊ നല്ല നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയ ഒരു റൗണ്ട് ആയിരിക്കും അല്ലെ. എന്താ ശ്വേത, ദ എമൗണ്ട് ഓഫ് ഫീൽസ് യു പുട്ട് ഇൻ ടു ദ സോങ് ചക്കര ഐ ക്യാൻ നെവർ ഗെറ്റ് ഇനഫ് ഓഫ് യുവർ എന്തേ എന്നും വന്നില്ല അഖിൽ. അത് എനിക്ക് വയ്യ. അശ്വതിക്കുട്ടി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, ക്ലാപ്സ് ഉണ്ട്. അഖിൽ സാർ ഫാൻസ് റിപ്പോർട്ടിംഗ് ദേവനന്ദ. ദൈവമേ. ഓക്കെ, ഇപ്പൊ ബിച്ചു ബിച്ചു എന്ന് പറഞ്ഞ ആള് ചോദിച്ചിട്ടുണ്ട് ചക്രവർത്തിനി എന്ന് പറഞ്ഞ സോങ് പാടുമെന്ന്. അപ്പൊ അതിനു മുമ്പായിട്ട് മോസു എന്നൊരു പാട്ട് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാടാൻ, എനിക്ക് അത് കേൾക്കാം. नदिया की मैं तेरा किनारा हूँ, तू मेरा सहारा हूँ, मैं तेरा सहारा हूँ, आँखों में समंदर है, आशाओं का पानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है, एक प्यार का नगमा है, मौजों की रवानी है, जिंदगी और कुछ भी नहीं, तेरी मेरी എന്താ പറയണ്ടെന്ന് അറിയില്ല എനിക്ക്. നിങ്ങൾ രണ്ടുപേരും തകർത്തോണ്ടിരിക്കുന്നു അത് ലൈവില്. എനിക്ക് റിക്വസ്റ്റ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും പാടാൻ പാടാൻ കുഴപ്പമില്ല. കുറച്ച് രണ്ടു മൂന്ന് റിക്വസ്റ്റ് ഇവിടെ വായിക്കാം. ടോസി മാത്യു, ഹായ് എവ്രി വൺ, നൈസ് ടു സീ യു ഓൾ. മോസു വിളിച്ചിട്ടുണ്ടേ. അഖിൽ ഭാവയാമി പാടൂ. അതാ എനിക്ക് ആരോ പണി തരുന്ന ചേച്ചി, എനിക്ക് സത്യം പറഞ്ഞാൽ ആ കമന്റ് വായിച്ച ആൾ പേരൊന്ന് പറയാ. സംഗീത വിദ്വാൻ എ കെ ലാൽ അച്ചാട്ടൻ എപ്പോഴും വായിക്കാറുണ്ട് മെസ്സേജ്. ചെലപ്പോ അഖിലിന്റെ വോയിസിൽ ആ പാട്ട് കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ചോദിച്ചത്. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം വേറെ ഏത് പാട്ട്? നമ്മൾ ചക്രവർത്തിനി പാടാവും ചോദിച്ചായിരുന്നു, അറിയോ പാട്ട്? കേട്ടിട്ടേ ഉള്ളൂ. പുഷ്പാദുകം പുറത്തു വയ്ക്കു നീ, നഗ്ന പാദയായി അകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാനിന്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പാദുകം
പാട്ടൊന്നറിയില്ല, കുറച്ചു മുമ്പ് ചോദിച്ചിരുന്നു പാട്ട്. ബിച്ചു, താങ്ക് യു, താങ്ക് യു. വേറെ ഏതെങ്കിലും പാട്ട് പാടണോ? ആ ഇനിയും പാടിക്കോ, ഞങ്ങൾ കേൾക്കാം. കഴിഞ്ഞ മോസൂടെ ലൈവിലാണെന്ന് തോന്നുന്നു എനിക്ക് കണ്ണമ്മ, മറ്റേ കണ്ണമ്മ പാടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു കേട്ടോ. കണ്ണമ്മ, കണ്ണമ്മ സോങ് അല്ലേ കണ്ണമ്മ, ആ പാട്ടല്ലേ. മറ്റേ കണ്ണമ്മ നമുക്ക് മോസനെ കൊണ്ട് പഠിക്കാം. ആ മറ്റേ കണ്ണമ്മ മോസനെ കൊണ്ട് പഠിക്കാം. കണ്ണമ്മാ കണ്ണമ്മാ അഴകു പൂഞ്ചിലൈ, എന്നുള്ളേ എന്നുള്ളേ പൊഴിയും തേൻമഴൈ, ഉന്നൈ നിനത്തിരുന്നാൽ അമ്മമ്മാ നെഞ്ചമേ, തുള്ളിക്കൂതിത്തതാൽ എങ്കെങ്കും செல்லுமே, ஒளிவேசும் மணிதேபம் அது யாரோ நீ. கண்ணம்மா கண்ணம்மா அழகு பூஞ்சிலை, என்னுள்ளே என்னுள்ளே பொழியும் தேன்மழை. அதியோ, அப்ப ஏது பாட்டு அடுத்தது பாடுங்க. എനിക്ക് പാട്ടറിയാം, ട്രൈ ചെയ്യുന്നോ? അഖിലിന്റെ ഒരു അദർ ലാംഗ്വേജ് സോങ് ഒന്ന് കേക്കാം, വേറെ ഹിന്ദി. ഹിന്ദി കേക്കുന്നുണ്ടോ? കേക്കാം, നന്നായിട്ട് കേക്കാം. ഒരു രണ്ടു വരി സജ്ജന പിന്നെന്ന് പറഞ്ഞ സോങ് പടം കേട്ടിട്ടുണ്ട്. ആകെ രണ്ടു വരി ഉള്ളൂ കേട്ടോ പാട്ട്, അത്രേ ഉള്ളൂ. സജന ബിനായേ നാമോഹൻ ഇന്ദിയ രന कहे तो मुह सजन प्यार देखे नजारे मानने अपने अकिया, सजन बिन आए ना मोहन दिया. ഓ, രണ്ടു വരെ ആണെങ്കിലും അത് അതിന്റെ അകത്ത് എല്ലാ സംഗതികളും അടങ്ങിയിട്ടുണ്ടല്ലേ, ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്. അഖില് പാടാൻ പോകുമ്പോ തന്നെ ഇവിടെ ആ കമന്റ് വന്നായിരുന്നു കേട്ടോ, അനഘ വിശ്വംഭരൻ അഖില് സജൻ ബിൻ സജൻ ബിൻ പാടൂ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര കോഇൻസിഡൻസ് ആയിരുന്നു. അപ്പൊ എന്തായാലും മോസു, അടുത്തൊരു പാട്ട്. ഞാനിത് അഖില് പറഞ്ഞ കണ്ണമ്മാനാണ്. കാല
ஆகாயம் சாயாம தூமானமேந்து ஆராம ஆராம காயமேந்து கண்ணம்மா கண்ணம்மா கண்ணிலே സന്തോഷ് നാരായണൻ സാറിന്റെ ഭയങ്കര ഫേവറേറ്റ് പാട്ടല്ലേ കാല എന്ന് പറഞ്ഞിട്ട് മൂവിയിലെ ആ സമയത്ത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ഈ പാട്ട് ഭയങ്കര നല്ല രസാ കേൾക്കാനല്ലേ കേട്ടോണ്ടിട്ട് അതിന്റെ ചരണം ഒന്ന് പാടാൻ പറ്റോ கேட்காது பூங்காதலே ஊட்டாத தாயின் கனகின்ற பால் போல் என் காதல் கிடக்கின்றதே காயங்களாட்டும் தலை கோதி தேற்றும் காலங்கள் கை கூடுதே தொடுவானமின்று நெடுவானமாகே தொடு நேரம் தொலைவாகவே என் காதல் ഈ പാട്ട് ഏതെങ്കിലും സ്റ്റേജിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്തെങ്കിലും കവർ സോങ്സ് അതിൽ ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തിടണം കേട്ടോ നല്ല രസമുണ്ട് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതൊരു ട്രൈ ചെയ്യാം പക്ഷെ നല്ല രസമുണ്ട് നല്ല ഫീല് അപ്പൊ മോസന്റെ വോയിസ് കേൾക്കാൻ അതിലും രസമുണ്ട് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യം നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് ഇട്ടാ സൂപ്പർ ആയിരിക്കും അപ്പൊ എന്തായാലും ഈ ആഴ്ച വരാൻ പോകുന്ന ആഴ്ച നിങ്ങൾ എന്ത് പാട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്തായാലും ഈ വീക്കെൻഡ് ശനി ഞായറും കാണാനായിട്ട് ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നമ്മുടെ പ്രേക്ഷകരും കാത്തിരിക്കുന്നു അതോടൊപ്പം അഖിലിന്റെ ഒരു പാട്ടൂടെ കേൾക്കാം നമുക്ക് ലൈവ് അതിന്റെ ഒപ്പം ചെയ്യാം ഒരു തകർപ്പൻ സോങ് പറഞ്ഞു ഇവിടെ റിക്വസ്റ്റും കൂടെ ഉണ്ട് എന്നവളെ അടി എന്നവളെ പാടാൻ ചോദിച്ചിട്ടുണ്ട് എന്നവളെ അതേപോലെ മഞ്ഞ ചിറകുള്ള വെള്ളരി പ്രാവയാണ് തോന്നുന്നു ആ പാട്ട് ചോദിച്ചിട്ടുണ്ട് ആ പാട്ടാന്ന് തോന്നുന്നു ഓക്കെ അപ്പം അഖിലിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുടെ കേൾക്കാം അടിപൊളി പറഞ്ഞു ഞാൻ മെലഡി ചെയ്തും പാടാ മെലഡിയുടെ ആളാണല്ലേ അതെ ദേ ഭരസ് ഭരസ് ബദരാ ആശാ കി ബുദേ ബൻകെ ബരസ് ിളി തൻ വഴി മറയും നോവിൻ തിരുമഴക്കാലം കാത്തിരിപ്പിൻ തിരി നനയും ഈറൻ പെരുമഴക്കാലം ഒരു വേനലിൻ വിരഹബാഷ്പം ജലതാളമാർന്ന മഴക്കാലം ഒരു തേടലാൽ മഴക്കാലം രാക്കിളി തൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം നല്ല വോയിസ് ആക്കില്ല കേട്ടോ നല്ല ഉള്ളിൽ നിന്നാ പാടുന്നത് പാട്ടൊക്കെ പാടും ഭയങ്കര രസമുണ്ട് രണ്ടുപേരും അപ്പോ നിങ്ങളുടെ നല്ല നല്ല പാട്ടുകൾ എനിക്കിന്ന് ലൈവില് കേൾക്കാൻ പറ്റി
അടുത്ത ലൈവിലും നിങ്ങളുടെ കുറെ പാട്ടുകൾ കേൾക്കാൻ എനിക്ക് സാധിക്കട്ടെ. അതോടൊപ്പം ഇന്ന് വന്ന പ്രേക്ഷകർക്കും ഒരുപാട് ഒരുപാട് നന്ദി. എല്ലാവരും പാട്ട് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങളെ മാക്സിമം പാടാൻ ശ്രമിച്ചു. അപ്പൊ എന്തായാലും സ്റ്റാർ സിംഗർ സീസൺ 8 നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല റൗണ്ടുകൾ ഇനി പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ലൈവിൽ കാണാം. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.